ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്, ദോച്ചിലയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവർ റെഡിയാകുന്നേ ഉള്ളൂ. ഞങ്ങൾ ചില സാങ്കേതിക കാരണങ്ങളാൽ നേരത്തെ തന്നെ പുറപ്പെടുകയാണ്. നമുക്ക് ഇവരെ വഴിക്ക് വെച്ച് വീണ്ടും കാണാം. ഇതാണ് തിംഫു നഗരം. ഇപ്പം സമയം 6 മണിയായിട്ടേ ഉള്ളൂ. നമുക്ക് മഴയാണ്. രാവിലെ തന്നെ ചെറിയതല്ല, ഒരു നല്ല ചാറ്റൽ മഴയാണ്. എങ്കിലും രാവിലെ തന്നെ ഇത്ര വെളിച്ചമുണ്ട്. ഇതൊരു രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് നമ്മൾ ഈ കാണുന്നത്. ഇത്ര ഉള്ളൂ, ഇത്ര മാത്രമാണ് രാജ്യത്തിൻ്റെ തലസ്ഥാനം. അപ്പൊ നമുക്ക് മുകളിലേക്ക് പോകാം. ഞാൻ ഇവിടുത്തെ ആപ്പിൾ മരത്തിനെ പറ്റി പറഞ്ഞിരുന്നു. ചെറിയ കായാണ്. നമ്മളങ്ങനെ ദോച്ചല പാസിന്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. തിംഫുയിൽ നിന്ന് ഭൂട്ടാന്റെ പഴയ തലസ്ഥാനമായ പുനാക്കയിലേക്ക് പോകുന്ന വഴിയിൽ 24 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്താൻ പറ്റും. 2003 ഇന്ത്യൻ വിമതരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ മരണമടഞ്ഞ 108 ഭൂട്ടാൻ ഭടന്മാരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പണികഴിപ്പിച്ച 108 സ്തൂപങ്ങളാണ് ഇവിടുത്തെ അട്രാക്ഷൻ. ഈ കാണുന്നതാണ് ആ സ്തൂപങ്ങൾ. ഇതിന് ചേർന്ന് തന്നെ ഒരു മൊണാസ്ട്രിയുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 10,171 അടി ഉയരത്തിലാണ് ഈ ചുരം സ്ഥിതി ചെയ്യുന്നത്. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് മൊണാസ്ട്രി. ഇതല്ല ആ റോഡിനപ്പുറത്ത് സൈഡിൽ കാണുന്നത്. രാവിലെ നല്ല കോടയും മഴയൊക്കെയാണ്. രാവിലെ ആയതുകൊണ്ടാണ് തിരക്ക് കുറവ്. ദോച്ചില പാസ് വിസിറ്റ് ചെയ്യാനായിട്ട് തിംഫുയിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് വേണം വരാൻ. അവിടുത്തെ എമിഗ്രേഷൻ കൗണ്ടറിൽ നിന്ന് നമുക്ക് പെർമിറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ വരുന്ന വഴിക്ക് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. വരുന്ന വഴിക്ക് അവിടെ നിന്ന് പിടിച്ചില്ല, പക്ഷെ തിരിച്ചു പോകുമ്പോഴത്തേക്കിന് പിടിച്ചു. പെർമിറ്റ് ഇല്ലാത്തതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. നമ്മൾ വീണ്ടും ഇവരെ കണ്ടുമുട്ടി ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് പോവാം. ഭൂട്ടാൻ വളരെ മനോഹരമായൊരു രാജ്യമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു യാത്രികൻ സന്ദർശിക്കേണ്ട ഒരു രാജ്യമാണ് ഭൂട്ടാൻ. നമ്മൾ ടൈഗർ നെസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ പാരോയിൽ കടന്നു വരുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. അതാണ് നമ്മൾ പാരോയിലത്തെ കാഴ്ചകളൊന്നും എടുക്കാത്തത്. മുകളിൽ നമുക്ക് ടൈഗർ നെസ്റ്റ് കാണാം. അപ്പോൾ നമുക്ക് മുകളിലേക്ക് നടക്കാം. മുകളിലേക്ക് പോകാൻ കുതിരയുണ്ട്, പക്ഷെ നമുക്ക് ആരോഗ്യമുള്ളതുകൊണ്ട് കയറ്റം അത്ര കഠിനമൊന്നുമില്ല, എങ്കിലും അത്ര സുഖകരവുമില്ല. നമ്മൾ ഏകദേശം പകുതിയിലധികം കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം 40 മിനിറ്റായി കയറാൻ തുടങ്ങിയിട്ട്. സാധാരണ 3 മണിക്കൂറാണ് എൻ്റെ മുകളിലെത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. നമ്മളെന്തായാലും
അത്ര എടുക്കില്ല എന്നാണ് കണക്ക് കൂട്ടുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഒരാള് കുതിരപ്പുറത്ത് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്, കുറെ ആളുകൾ താഴേക്ക് ഇറങ്ങി വരുന്നത് നമുക്ക് കാണാം. ഫസ്റ്റ് വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ടൈഗർ നെസ്റ്റ് കാണാം. നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇത് എങ്ങനെയായിരിക്കും അവരുണ്ടാക്കിയിരിക്കുന്നത് ഈ കിഴക്കാൻ തൂക്കായ പാറയിൽ. ഒരു അത്ഭുത നിർമ്മിതി തന്നെയാണ്. ഇത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള പാറയുടെ മുകളിൽ അന്നത്തെ കാലത്ത് അവർ എങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇതൊക്കെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പം തന്നെ എത്തിപ്പെടാൻ അത്ര ബുദ്ധിമുട്ടാണ്. സ്റ്റെപ്പുകളൊക്കെ പണിതുകൊണ്ടാണ് എത്തിപ്പെടാൻ തന്നെ പറ്റുന്നത്. നമ്മൾ ഏറെക്കുറെ ലാസ്റ്റ് വ്യൂ പോയിന്റ് എത്താറായി. നമ്മൾ വളരെ പെട്ടെന്നാണ് കയറിയത്. കുറച്ച് മുമ്പ് ഒരാളെ കണ്ടപ്പോഴും അവർ പറഞ്ഞു അവർ 3 മണിക്കൂറും കൊണ്ടാണ് കയറിയത്. നമ്മൾ 1 മണിക്കൂറും കൊണ്ട് ഇത്രയും ഹൈറ്റിലെത്തിയിട്ടുണ്ട്. ഇനിയും 10 മിനിറ്റും കൊണ്ട് കയറി കഴിഞ്ഞാൽ എത്തുമെന്ന് തോന്നും. അതിൻ്റെ ക്ഷീണമാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. രാവിലെ 5 പൂരിയൊക്കെ തിന്നിട്ടാണ് ഞാൻ കയറ്റം കയറാനുള്ളതാണ് എക്സ്ട്രാ ഒരെണ്ണം കൂടെ തിന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ പൂരിയുടെ ഡബിൾ ഉണ്ടായിരുന്നു. അങ്ങനത്തെ 4 പൂരി തിന്നിട്ടാണ് ഇത് കിടക്കുന്നത്. ഞാൻ 3 എണ്ണം കഴിച്ചുള്ളൂ. ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഷോർട്സ് ഇട്ട് നമുക്ക് ടൈഗർ നെസ്റ്റിനുള്ളിലേക്ക് കയറാൻ പറ്റില്ല. ട്രക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഷോർട്സ് ഇട്ടത്. പാൻറ് ബാഗിലുണ്ട്. അപ്പോൾ നമ്മൾ ഷോർട്സ് ഇട്ടിട്ട് ട്രക്ക് ചെയ്യുന്ന കണ്ടിട്ട് ആരും ഷോർട്സ് ഇട്ടിട്ട് വരണ്ട. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും അവിടെ ആരെങ്കിലും മലയാളികൾ നമ്മളെപ്പോഴും കണ്ടുമുട്ടും. അപ്പം ഇന്ന് നമ്മൾ രണ്ടുപേരെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അവർ വീഡിയോ എടുത്തില്ല. ഒരു കപ്പിൾസ്, അവർ ട്രിവാൻഡ്രത്തു നിന്ന് ഒന്നാണ്. ഇപ്പം നമ്മൾ വേറെ രണ്ടുപേരെ കണ്ടിട്ടുണ്ട്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഹായ്, റായിദ്. എവിടുന്നാണ്? വടകര ഇല്ലിയാപ്പള്ളി. ഓക്കെ. എത്ര ദിവസമായി? എങ്ങനെയാണ് വന്നത്? ബസ് പൊൻസോലിങ്ങിന്ന് ഇങ്ങനെ ബസ് വഴി വന്നതാണ്. ഓക്കെ. ടൈഗർ നെസ്റ്റ് ജീവിതത്തിൽ എല്ലാവരും ഒന്ന് അടിക്കേണ്ട ഒരു സംഭവമാണ്. അടിപൊളിയാണ്, ഒന്ന് കാണേണ്ടതാ. ഒരു നമുക്ക് എന്താ പറയാ, ട്രക്കിംഗ് എന്ന് വെച്ചാൽ നല്ല ലോങ് ആണ്, പക്ഷെ നമ്മൾ ആസ്വദിച്ച് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പം ആള് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ടൈഗർ നെസ്റ്റ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടതാണ്. ട്രക്കിംഗ് നല്ല അടിപൊളി ട്രക്കിംഗ് ആണ്. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല ലോങ് ആണ്, സിമ്പിളാണ്. നമ്മളോ ഇത് കഴിഞ്ഞു പോയല്ലോ എന്നുള്ളൊരു ഇതാണ്ട്. ഇനിയും കാരണം. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമ്മളങ്ങനെ ടൈഗർ നെസ്റ്റിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ടൈഗർ നെസ്റ്റിൻ്റെ ഏറ്റവും നല്ല വ്യൂ കിട്ടുന്നത്. ടൈഗർ നെസ്റ്റ് പാരോ തക്ഷാങ് എന്നും അറിയപ്പെടുന്നു. തക്ഷാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊണാസ്ട്രി എന്നാണ് അർത്ഥം. സമുദ്രനിരപ്പിൽ നിന്ന് 12,000 അടി ഉയരത്തിലാണ് ഈ മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. 8-ാം നൂറ്റാണ്ടിൽ ബുദ്ധമതത്തിൻ്റെ പ്രധാന ഗുരുക്കളിലൊരാളായ ഗുരു പത്മസംഭവ ഒരു കടുവയുടെ പുറത്ത് കയറി ഇതിലെ ഒരു ഗുഹയിലേക്ക് വന്നിറങ്ങി ഇവിടെ 3 വർഷവും 3 മാസവും 3 ആഴ്ചയും പിന്നെ 3 ദിവസവും 3 മണിക്കൂറും തപസ്സിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ മുഴുവനും 8 ഗുഹകളാണുള്ളത്. ആ ഗുഹകളെ ബന്ധിപ്പിച്ച് സ്റ്റെപ്പുകളുണ്ട്. അതുപോലെ മൊണാസ്ട്രി. ഈ മൊണാസ്ട്രി നിർമ്മിച്ചത് ഗ്യാൽസെ വാൻസങ് എന്ന ഭരണാധികാരിയാണ്. 1692 നിർമ്മിച്ച മൊണാസ്ട്രി 1998 ഉണ്ടായ ഒരു തീപിടുത്തത്തിൽ നശിച്ചുപോയി. അന്നുണ്ടായ തീപിടുത്തത്തിൽ ഒരു സന്യാസിയും മരിച്ചുപോയിരുന്നു. പിന്നീട് ഈ കാണുന്ന പോലെ മൊണാസ്ട്രി പുനർനിർമ്മിച്ച് 2005 സഞ്ചാരികൾക്കും വിശ്വാസികൾക്കും വേണ്ടി തുറന്നു കൊടുത്തത്. മൊണാസ്ട്രിയിലേക്ക് പ്രവേശിക്കാനായിട്ട് നമ്മൾ വന്ന സമയത്ത് 500 രൂപയായിരുന്നു ടിക്കറ്റ്. പക്ഷേ ഇപ്പോൾ ടിക്കറ്റ് നിരക്ക് ഉയർത്തിയിട്ടുണ്ട്. 1,000 രൂപയാണ് ഒരാൾക്ക് മൊണാസ്ട്രിയിലേക്ക് പ്രവേശിക്കാനുള്ള ടിക്കറ്റ് നിരക്ക്. അതുപോലെ മൊണാസ്ട്രിക്കുള്ളിൽ നമുക്ക് വീഡിയോയോ ഫോട്ടോയോ ഒന്നും എടുക്കാനും പറ്റില്ല. അപ്പോൾ നമുക്ക് ടൈഗർ നെസ്റ്റിൻ്റെ കാഴ്ചകൾ മതിയാക്കി താഴേക്ക് ഇറങ്ങാം. താഴേക്കുള്ള ഇറക്കം നമ്മൾ വേറൊരു വഴിയാണ് ഇറങ്ങുന്നത്. രാജേഷ് ഫ്രണ്ട് ചാടി ചാടി പോയി. നമ്മളെന്തായാലും 1.5 മണിക്കൂറും കൊണ്ട് താഴെ എത്തും. മൊത്തം മുകളിൽ നിന്ന് 1.5 മണിക്കൂർ മാത്രമേ എടുക്കുകയുള്ളൂ.
ഏകദേശം താഴെ എത്താറായിട്ടുണ്ട്. നല്ല ഇറക്കമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പോകാൻ സാധിക്കുന്നുണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ സ്ലിപ്പാവും. അരമണിക്കൂർ കൊണ്ട് ഞാൻ താഴെ എത്തുമെന്ന് പറഞ്ഞെങ്കിലും 35 മിനിറ്റും കൊണ്ട് താഴെ എത്തി. രാജേഷിനെ ഇതുവരെ കാണാനില്ല. ഇത് ഇവിടുത്തെ സുവനീർ ഷോപ്പുകളാണ്, നമുക്ക് ഇവിടുത്തെ സാധനങ്ങളൊക്കെ കാണാം. നമ്മള് തിരിച്ച് പാരോയിലെത്തിയിരിക്കുകയാണ്. ഇതാണ് പാരോ. പാരോ ടൗണ് കുറച്ചപ്പുറത്താണ്. ഇത് പാരോ എയർപോർട്ടിൻ്റെ റൺവേ ആണ് ഈ കാണുന്നത്. പാരോ എയർപോർട്ടാണിത്. വളരെ ചെറിയൊരു എയർപോർട്ടാണ്. നമ്മള് ചില സാങ്കേതിക കാരണങ്ങളാൽ ഭൂട്ടാനിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. സാങ്കേതിക കാരണങ്ങൾ ഞാൻ പിന്നീട് പറയാം. നമ്മൾ യാത്രയിൽ ഒരു ചെറിയ ബ്രേക്കും എടുക്കുകയാണ്. ഞാനത് വൈകിട്ട് പറയാം. രാത്രി 12 മണിയായി. ജയ്ഗോണിലെ ധർമ്മശാലയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. നല്ല ടയേർഡാണ്, ഉറങ്ങട്ടെ. കേരളത്തിലെ മെക്കാനിക്കുകളൊക്കെ ഇത് കണ്ടുപഠിക്കേണ്ടതാണ്. അദ്ദേഹം പല്ല് തിരിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ നമ്മുടെ കാര്യം ചെയ്യുകയാണ്.